അതൊരു സ്വീറ്റ് മീറ്റ് എന്നാണ് ഈ ഹൽവയെ പണ്ട് യൂറോപ്യൻകാർ വിളിച്ചിരുന്നത് അത്രേ. മധുരമുള്ള ഇറച്ചി എന്നാണ് ഹൽവയ്ക്ക് യൂറോപ്യൻകാരിട്ട പേര്. അങ്ങനെയാണ് ഇതിനെ എസ് എം സ്ട്രീറ്റ് എന്നറിയപ്പെടുന്നത്. സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ്, അതാണ് എസ് എം സ്ട്രീറ്റ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റിലെ ഒരു ഹൽവ കടയിലേക്കാണ്. കോഴിക്കോട് വന്നാൽ ഹൽവ കട കയറാതെ എന്ത് ആഘോഷം, ഹൽവയില്ലാതെ എന്ത് ആഘോഷം. അപ്പോൾ ഹൽവയിൽ കയറുന്നു. ഹൽവ കടയുടെ ഉടമയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, ഹായ്, ഹായ്, ഗുഡ് മോർണിംഗ്. എന്താ പേര്? സലാഹുദ്ദീൻ. സലാഹുദ്ദീൻ, എത്ര കാലമായിട്ട് ഇവിടെ കച്ചവടം ഉണ്ട്? സ്റ്റാഫാണ്. നമ്മുടെ മുതലാളി ഇവിടെ എവിടെയുണ്ട് മുതലാളി? നമസ്കാരം, നമസ്കാരം. എന്താ പേര്? അബൂബക്കർ. അബൂബക്കർ, എത്ര കാലമായിട്ട് ഇവിടെ കച്ചവടം ഉണ്ട്? പഴയ സ്ഥാപനം. പഴയ സ്ഥാപനം. ഒരുപാട് കാലം. എത്ര വർഷം? ഒരു 10-36 കൊല്ലം വർഷം പഴക്കമുള്ള കട. 36 വർഷത്തെ പഴക്കമുള്ള ഒരു കടയിലാണ്. 1936 1936 തുടങ്ങി. അപ്പൊ ഏകദേശം ഒരു 89 വർഷമായി ഈ കട. ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഹൽവ ഏതാ? ഹൽവ റെഡ്, ഹൽവ കാണിച്ചു തരാം. പലതരം ഐറ്റം പ്രേക്ഷകർക്ക് കാണാം. നമ്മൾ ഒരിക്കലൊരു എപ്പിസോഡിൽ ഇത് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയതാ. ഏതാണ് ഇത്? വീറ്റ് ആണ്. അത് അത് പല ആളുകളും പല ഭാഗത്തുനിന്നും ചോദിച്ചു വരുന്നവർ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ വീറ്റ് ഹൽവയാണ്. അപ്പൊ ഇത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വീറ്റ് ആണോ? അതെ അതെ, വീറ്റ് വീറ്റ് ഞങ്ങളെ പ്രൊഡക്ഷൻ തന്നെ. ഗോതമ്പ് തന്നെ. അതെ, ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഹൽവയാണ്. നല്ല ഹൽവയുടെ മധുരത്തോടു കൂടിയാണ് ഇന്നത്തെ വാർത്താപ്രഭാതം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അപ്പൊ ഹൽവയുടെ കടയിൽ നിൽക്കുമ്പോ നമുക്കൊരു ഹൽവ പാട്ട് കൂടി ആവാം അല്ലേ? ഇഷ്ടമാണല്ലോ പാട്ട്. ഇഷ്ടമാണോ? ബാബുരായന്റെ പാട്ടൊക്കെ പഴയ ഇഷ്ടമല്ലേ? എല്ലാം ഇഷ്ടപ്പെട്ട, എല്ലാവരും ഇഷ്ടപ്പെടുന്ന തന്നെയാണല്ലോ. ആണല്ലോ അല്ലേ? അതെ. ഇതിപ്പോൾ മന്ത്രി ഞങ്ങളോട് പറഞ്ഞു ടൂറിസം ഇടങ്ങളെല്ലാം സ്വകാര്യ ഓണാഘോഷത്തിൽ തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഓണം വരാൻ പോകുന്നു, സന്തോഷമായില്ലേ? സന്തോഷം. സാധാരണ ഓണാഘോഷം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ പുരിയും ഇതുമൊക്കെ അല്ലേ പോവുക, ചിപ്സും ഒക്കെ? അതെ അതെ അതെ, കൊടുക്കെ. അതെ, കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സെയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, വളരെ മോശമായിരുന്നു മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഉണരാൻ പോകുന്നു. ഹൽവ കടയിൽ നിന്ന് മധുരം കുറിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ മധുരത്തിനോടൊപ്പം നമുക്കൊരു പാട്ട് കൂടി ആവാം. പ്രകീഷ്, പേര്? റിഷാൽ കക്കയ. ാണ് റിഷാലിന്റെ വീട്. ഇങ്ങോട്ട് നിന്നോ. അപ്പൊ ഹൽവയുടെ പശ്ചാത്തലത്തിൽ നമ്മളൊരു ഹൽവ പാട്ടാണ് പാടാൻ പോകുന്നത് അല്ലേ? പാട്ടല്ല, കോഴിക്കോടിനെ കുറിച്ചുള്ള ഒരു പാട്ട്. കോഴിക്കോടിനെ കുറിച്ച്, ഹൽവ പോലെ മധുരമായ കോഴിക്കോടിനെ. കോഴിക്കോടിനെ കുറിച്ച് ഞാൻ തന്നെ എഴുതിയതായിരുന്നു. അതെ, എല്ലാരും കൂടെ എന്ത് ചെയ്ത് അത് വൈറലാക്കി, ഫുള്ള് ട്രോളാക്കിയ ഒരു പാട്ടാ. ആണോ? വൈറലായ ഒരു പാട്ട്. അപ്പം റിഷാൽ കക്കയും എഴുതി, റിഷാൽ കക്കയും പാടുന്ന പാട്ട് നമുക്കൊന്ന് കേൾക്കാം അല്ലേ? ശരി, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. കോഴിക്കോടാണേ എൻ്റെ നാട്, കോഴിക്കോടാണേ മാമല പൂമല തിങ്ങി നിറഞ്ഞൊരു കോഴിക്കോടാണേ എൻ്റെ നാട്, കോഴിക്കോടാണേ പൂക്കളുമുണ്ട് എൻ്റെ നാട്ടിൽ, പൂമരമുണ്ട് കാടുകൾ മേടുകൾ കാട്ടരുവികൾ ചാലിച്ചൊഴുകും എൻ്റെ നാട്ടിൽ ചേലിലൊഴുകിടുന്നേ. കോഴിക്കോടാണേ എൻ്റെ നാട്, കോഴിക്കോടാണേ മാമല പൂമല തിങ്ങി നിറഞ്ഞൊരു കോഴിക്കോടാണേ എൻ്റെ നാട്, കോഴിക്കോടാണേ പൂക്കളുമുണ്ട് എൻ്റെ നാട്ടിൽ, പൂമരമുണ്ട് കാടുകൾ മേടുകൾ കാട്ടരുവികൾ ചാലിച്ചൊഴുകും എൻ്റെ നാട്ടിൽ ചേലിലൊഴുകിടുന്നേ. അടിപൊളി അല്ലേ? അപ്പോൾ പുളി പാട്ട്. അപ്പോൾ ഹൽവ തിന്ന് നമ്മുടെ ഹൽവ കടയിൽ നിന്ന് മധുരമൂറുന്ന ഒരു പാട്ടും പ്രേക്ഷകർ കേട്ടു. അപ്പോൾ കൂടുതൽ ഹൽവകൾ വിറ്റഴിക്കപ്പെടട്ടെ. ആ, മധുരമുള്ളതാണെങ്കിലും ഒരു എരിവ് മാത്രമുള്ള ഒരു ഹൽവ ഉണ്ട്. എരിവ് മാത്രമുള്ള ഹൽവയോ? എരിവ് മാത്രമുള്ള ഒരു ഹൽവ ഐറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ഐറ്റം കൂടി പരിശോധിക്കാം. അതാ ചേട്ടാ, എരിവ് മാത്രമാണ്? എരിവ് മാത്രം. കാന്താരിയാണോ? നേരിയ മധുരം ഉണ്ടാവും. നേരിയ മധുരം, എരിവും ചില്ലി. ചില്ലി. അപ്പൊ നമുക്കൊന്ന് ചില്ലി ഹൽവ കഴിച്ചൊന്ന് ചില്ലാവാം. അപ്പോ ഇതാണ് ചില്ലി ഹൽവ. ഇതിനകത്ത് അല്പം എരിവുണ്ടാവുന്ന പറഞ്ഞ ഒരു ഫ്ലേവറുണ്ട്. സമയമെടുക്കുമല്ലേ? അനുഭവിക്കും, സമയമെടുക്കും, അനുഭവിച്ചോളും എന്നാണ് പറഞ്ഞത്. സംഭവം ശരി, അനുഭവിച്ചു തുടങ്ങി.